നിയമവിരുദ്ധ പാഠഭാഗത്തിന്റെ പേരിൽ പോലീസ് കേസെടുത്ത കൊച്ചിയിലെ പീസ് ഇന്റർനാഷണൽ സ്കൂൾ വിശദീകരണവുമായി രംഗത്തെത്തി. പാഠഭാഗം തങ്ങൾ നേരത്തെ തന്നെ ഒഴിവാക്കിയതാണെന്നും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി സ്കൂളിന് ബന്ധമില്ല എന്നുമാണ് സ്കൂളിന്റെ വിശദീകരണം. മതേതര സ്വഭാവമില്ലാത്ത സിലബസ് ആണെന്നും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് എതിരാണെന്നും കണ്ടെത്തിയാണ് സ്കൂളിനെതിരെ പോലീസ് കേസെടുത്തത്. രണ്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് പോലീസ് തെളിവിലേക്ക് എടുത്തിരുന്നത്. എന്നാൽ ഈ പാഠഭാഗം 2 വർഷം മുമ്പ് തന്നെ തങ്ങൾ പഠിപ്പിക്കുന്നില്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. മുംബൈയിലെ പ്രസാധകരിൽ നിന്നാണ് പുസ്തകം വാങ്ങിയത്. രാജ്യത്ത് പലയിടത്തും ഇതേ പുസ്തകം പഠിപ്പിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. ഇത് ഏജ് അപ്രോപ്രിയേറ്റ് അല്ല, ഇത് ആ പ്രായത്തിൽ പഠിപ്പിക്കേണ്ടതല്ല. കാരണം ഒരു ആക്ടിവിറ്റിയാണ്, ആ ആക്ടിവിറ്റി മനസ്സിലാക്കാൻ മാത്രമുള്ള ആ രൂപത്തിൽ, അവരുദ്ദേശിച്ച രൂപത്തിൽ മനസ്സിലാക്കാൻ മാത്രമുള്ള പ്രായവും പക്വതയും വന്നിട്ടുണ്ടാവുകയില്ല രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക്. ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് അത് പഠിപ്പിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളിന് CBSEയുടെ അംഗീകാരമോ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോ ഇല്ലെന്നും കണ്ടെത്തിയിരുന്നു. നേരത്തെ ISL ചേർന്ന് രാജ്യം വിട്ട റാഷിദ് പീസ് സ്കൂളിലെ ട്രെയിനറായിരുന്നു. ഇവർക്കൊപ്പം പോയ മെറിൻ കൊച്ചിയിലെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നെന്ന ആരോപണവും അന്വേഷിച്ചിരുന്നു. സ്കൂളിന്റെ ട്രസ്റ്റ് അംഗങ്ങളായ പ്രമുഖ വ്യവസായികളെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.